Hello guys and welcome back to Best Capex. 2022 ന്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോഴേക്കും ഹെക്ടറിന് ഒരു ഫേസ് ലിഫ്റ്റ് MG കൊടുത്തായിരുന്നു. അതായത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് സമയമൊന്നും ആയിട്ടില്ല, ഏകദേശം 1.5 വർഷത്തോളം ഈ ടൈം ഗ്യാപ്പ് വന്നിട്ടുള്ളൂ. പക്ഷേ അതിനിടയിൽ ഇപ്പോൾ ഈ വാഹനത്തിൻ്റെ പുതിയൊരു ഫേസ് ലിഫ്റ്റിൻ്റെ ടീസറും MG പുറത്തുവിട്ടിട്ടുണ്ട്. ഈ ടീസറിൽ അവർ വേറൊന്നും കാണിക്കുന്നില്ല, ഇതിൻ്റെ അകത്തുള്ളൊരു TV ആണ് കാണിക്കുന്നത്. TV അല്ല, ഇത് തിയേറ്ററിനകത്ത് വരുന്നൊക്കെ ഒരു സൈസുള്ള അത്രയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഇത് കണ്ടിട്ട് ചെറുതായിട്ടൊന്നും തോന്നുന്നില്ല. എനിവേ ജോക്സ് അപ്പാർട്ട്, ഇത് 14 ഇഞ്ച് സൈസ് വരുന്നൊരു ഇൻഫോർട്ടൈൻ ആണ് അവർ കൊടുത്തിരിക്കുന്നത്. ഇനി ഈ 14 ഇഞ്ച് സൈസൊക്കെ ഇതിനകത്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നതാണ് എൻ്റെ ഒരു സംശയം. ഓക്കെ, ടെക്കി ആവാം, ഈ സെഗ്മെൻറ്റിൽ ഇപ്പോൾ ഇത്രയും ഫീച്ചേഴ്സുള്ള വേറെ വാഹനങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും. ഇതിൻ്റെ ഇൻറ്റീരിയറും ഇപ്പോൾ ഈ ഒരു ഇമേജൊക്കെ കണ്ടിട്ട് അവർ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ റീഡിസൈൻ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ AC യൂണിറ്റ്സിൻ്റെ ഡിസൈൻ, ഇതിൻ്റെ ഗിയർ ലിവർ, അതുപോലെ ഈ വാഹനത്തിൻ്റെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ കൺട്രോൾ, ഈ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ബാക്കി ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിലും അവിടെയും കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു ഫേസ് ലിഫ്റ്റാണ്, പക്ഷേ അതിൻ്റെ ഇൻറ്റീരിയറിൽ അവർ അത്യാവശ്യം മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഇവർ ഇപ്പോഴേ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതിൻ്റെ ഈ 14 ഇഞ്ച് ഇൻഫോർട്ടൈൻ സിസ്റ്റമാണ്. ഇതും ഒരു വെർട്ടിക്കൽ ടാബ് പോലെ തന്നെയാണ് വെച്ചിരിക്കുന്നത്. പണ്ടത്തെ ഹെക്ടറിൻ്റെ സ്ക്രീൻ സൈസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10 ഇഞ്ചിൻ്റെ അടുത്തായിരുന്നു. അപ്പോൾ ഇത് അതിനേക്കാൾ 4 ഇഞ്ചോളം സൈസ് കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ തന്നെയാണ് ഇതിൻ്റെ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. പിന്നെ ആദ്യം ഹെക്ടർ ഇറങ്ങിയ സമയത്തും ഹെക്ടറിൻ്റെ 2021 ഫേസ് ലിഫ്റ്റ് മോഡലും ആൾക്കാർ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നൊരു കാര്യം ഉണ്ടായിരുന്നു. ഇതിൻ്റെ AC കൺട്രോൾ ആണെങ്കിൽ ഈ വണ്ടി ഓണായി, ഈ സ്ക്രീൻ ഓണായി, ഫുള്ള് സെറ്റായി വന്നാലേ നമുക്ക് AC കൺട്രോൾ ചെയ്യാൻ പറ്റൂ. അല്ലാണ്ട് സ്ക്രീൻ ഓണായി എല്ലാം കറക്റ്റ് ആവാതെ അതിൻ്റെ AC കൺട്രോൾസ് അവിടെ വരില്ല. അപ്പോൾ ആ ഒരു മിസ്റ്റേക്ക് അവർ ഈ പുതിയ ഇൻഫോർട്ടൈൻ സിസ്റ്റത്തിൽ തിരുത്തി കാണുന്ന ഞാൻ വിചാരിക്കുന്നു. ഇതിൻ്റെ റാമും കാര്യങ്ങളൊക്കെ കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് തന്നെ പ്രോസസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. മറ്റത് ഓണാവാൻ ഒരുപാട് നേരം എടുക്കുന്നതുകൊണ്ടാണ് നമുക്ക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സംഭവങ്ങളൊന്നും അവിടെ ആദ്യം വരാണ്ടിരുന്നത്. അതപ്പോൾ ഇതിനകത്ത് എന്തായാലും പരിഹരിക്കേണ്ടതാണ്, എന്തായാലും ഇങ്ങനൊരു മേജർ അപ്ഡേറ്റ് ഒക്കെ കൊടുക്കുമ്പോൾ. ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനിൻ്റെ കുറേയധികം ലീക്ഡ് ഇമേജൊക്കെ, അതായത് സ്പൈ ഷോട്ട്സ് ഒക്കെ തന്നെ വന്നിരുന്നു. പക്ഷേ ആ സ്പൈ ഷോട്ട്സിൽ ഇതിലങ്ങനെ ഒരുപാട് വ്യത്യാസമൊന്നും ഡിസൈൻ്റെ കാര്യത്തിൽ വന്നിട്ടില്ലായിരുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ 2021 ഫേസ് ലിഫ്റ്റ് ആണ് കേട്ടോ. ഇപ്പോൾ ഈ കാണുന്നതല്ല ശരിക്കുള്ള വണ്ടി, അതിൻ്റെ ശരിക്കുള്ള വണ്ടി ഇനി ലോഞ്ച് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ വരുമായിരിക്കും അതിൻ്റെ അൺവീലും കാര്യങ്ങളൊക്കെ, അതല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത സെപ്റ്റംബർ ആകുമ്പോഴേക്കും ഇതിൻ്റെ ലോഞ്ച് വരാണ്ടൊരു സാധ്യതയുണ്ട്. എന്തായാലും ഒരുപാട് ലേറ്റ് ആവില്ല. ഇപ്പോൾ നിലവിൽ ടീസേഴ്സൊക്കെ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ അത് ലോഞ്ച് ചെയ്യുമായിരിക്കും. മെയിനായിട്ടൊരു വ്യത്യാസം ഇത് തന്നെയാണ്, ഇൻറ്റീരിയർ ഡിസൈനിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സ്. പുതിയ ഒരുപാട് ഫീച്ചേഴ്സും ഇതിലവർ ആഡ് ചെയ്യുമായിരിക്കും. ഇനി ഫീച്ചേഴ്സിൻ്റെ പുറമെ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും മെയിനായിട്ട് വേണം തോന്നിയിട്ടുള്ള ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കാണ്. ഇതിൻ്റെ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റേതൊരു വാഹനം എടുത്താലും എല്ലാത്തിലും ഡീസൽ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് പല വാഹനങ്ങളും ഉപയോഗിക്കുന്നത്, പക്ഷേ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്കെങ്കിലും കൊടുത്തിട്ടുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു മെയിൻ പ്രശ്നം അത് തന്നെയായിരുന്നു, ഇതിൽ ഡീസൽ ഓട്ടോമാറ്റിക് ഇല്ലായിരുന്നു. ഇത്രയും പ്രൈസ് സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരാൾ മാനുവലിലേക്ക് പോകാൻ അത്രയധികം ആഗ്രഹിക്കില്ല. പ്രത്യേകിച്ച് 25-26 ലക്ഷം രൂപയൊക്കെ ഓൺ റോഡ് കൊടുക്കുക സമയത്ത് ആർക്കാണെങ്കിലും ഈ സിറ്റിക്കകത്തിരുന്ന് ഗിയർ മാറ്റണ്ടല്ലോ എന്ന് പറഞ്ഞൊരു പ്രശ്നം എന്തായാലും വരുമല്ലോ. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കാണ് പലരും ചൂസ് ചെയ്യാറ്. പക്ഷേ ഈ വാഹനത്തിൽ അതില്ലായിരുന്നു. എന്തായാലും പുതിയൊരു മോഡൽ അവർ കൊടുക്കുന്ന തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്, കൊടുത്തേ പറ്റുള്ളൂ. ഇനിയെങ്കിലും അതവർ കൊടുത്തില്ലെങ്കിൽ എന്തായാലും ഇനി വളരെ മോശമാണ്. ഇതിനകത്ത് ഇനി 30 ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈൻ സിസ്റ്റം വെച്ചു എന്ന് പറഞ്ഞാലും അത് എപ്പോഴും ഒരു വലിയ കോണായിട്ട് തന്നെ ഇരിക്കും. ഇനി ഇതിനൊക്കെ പുറമെ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റഡ് മോഡൽ ADAS വരും എന്നും പറയുന്നുണ്ടായിരുന്നു. ലെവൽ 2 ആണോ എന്നറിയില്ല, ചിലപ്പോൾ ആസ്ട്രലൊക്കെ ലെവൽ 2 ആയതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ലെവൽ 2 ആയിരിക്കാം. പക്ഷേ അത് ആ ടെസ്റ്റിംഗ് മേസിലൊക്കെ റഡാറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് അവർ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രണ്ടിൽ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ADAS വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് XUV 700 മാത്രമാണ് ADASൻ്റെ ഒരു ഫംഗ്ഷനാലിറ്റീസൊക്കെ കിട്ടുന്നത്. പക്ഷേ ഇനി എന്തായാലും ഈ വാഹനത്തിലും അവൈലബിൾ ആയിരിക്കും. പക്ഷേ ഈ ADAS നമ്മൾ എത്രത്തോളം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ഈ XUV 700 എടുക്കുന്നതിൽ 95% ഓണേഴ്സും പറയുന്നത് അവരിതിൻ്റെ അകത്ത് ADASൻ്റെ പല ഫംഗ്ഷനാലിറ്റീസും ഓഫ് ചെയ്ത് വെക്കാമെന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഈ റോഡ് കണ്ടീഷൻസിലൊന്നും ഈ സംഭവം അത്ര പ്രാക്ടിക്കൽ അല്ല, അതുകൊണ്ടാണ് ആൾക്കാരങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷേ കമ്പനികളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് ഗിമ്മിക്കായിട്ട് ഇങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിങ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.